നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസ് ഞാൻ തുടക്കമായി ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. قال رسول الله صلى الله عليه وسلم حبيبا رسول الله صلى الله عليه وسلم تغلو روപ്പെടുത്തുയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളുടെ ഹൃദയത്തിലേക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അടയാളപ്പെടുത്തണേ എന്ന് ഹബീബുന റസൂലുള്ളാഹി അത്തിബോ ഔലാദകും ഫലാസത ഹിസാൽ. ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് മൂന്ന് കാര്യങ്ങൾ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ. മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കലിലൂടെ മക്കളിൽ അതമുണ്ടാക്കിയെടുക്കണേ, മര്യാദ ഉണ്ടാക്കിയെടുക്കണേ. ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് ഹുബ്ബി നബിയക്കും, നിങ്ങളുടെ പ്രവാചകനോടുള്ള മഹബ്ബത്താണ്, മഹബ്ബത്താ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ മഹബ്ബത്താണ്, മഹബ്ബത്താ മക്കളുടെ ഹൃദയത്തിൽ ആദ്യമായി കൊടുക്കേണ്ടത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാണല്ലോ ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല രചിച്ച മഹാനവർക്ക് രചിച്ച ഗ്രന്ഥം. അതിന്റെ ആമുഖത്തിൽ ഏകദേശം നാലാമത്തെ പേജിൽ മഹാനുഭാവൻ കൊണ്ടുവരുന്ന ഒരു ഇബാറത്തുണ്ട്. ഫഅവ്വലു വാജിബിൻ അലൽ ആബായി ഹത്താ അലൽ അംരി ബിസ്സലാത്തി അലാ മാ ഖാലു. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ളാഹ ഓർമ്മപ്പെടുത്ത, നമസ്കാരം കൊണ്ട് മക്കളെ കൽപ്പിക്കുന്നതിന് മുമ്പ് വകതിരിവെത്തുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. അന്ന നബിയന സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബി മക്കത്ത വദുഫിന ബിൽ മദീനതി വമാത ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രവാചകനാകുന്ന മുഹമ്മദ് നബി മക്കയിൽ ജനിച്ചു, മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ടു പ്രബോധനത്തിനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വഫാത്തായി. ആ പ്രവാചകരുടെ ഖബറിടം ഷറഫാക്കപ്പെട്ട ശരീരം, ഭൗതിക ശരീരം മദീനയിൽ മറവാടപ്പെട്ടു എന്നുള്ളത് മക്കൾക്ക് ആദ്യമായി പഠിപ്പിക്കേണ്ട കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ്. വകതിരിവെത്തുന്ന കുട്ടിക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാഹുവിനേക്കാൾ, പടച്ച റബ്ബിന് മുമ്പ്, അല്ലാഹുവിന് മുമ്പ് ആദ്യമായി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രവാചകനെ പറ്റിയാണ്. ആ പ്രവാചകൻ മക്കയിൽ ജനിച്ചു എന്നും മദീനയിലാണ് മറവിട്ട് കിടക്കുന്നത് എന്നുള്ള കാര്യം ആദ്യ ബാലപാഠമായി മക്കൾക്ക് ഹൃദയത്തിൽ കുറിച്ചു കൊടുക്കണേ എന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതൻ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരോടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ നമ്മൾ ആദ്യമായി അടയാളപ്പെടുത്തുന്നത് പ്രവാചകനെ കുറിച്ച് തന്നെയാണോ? അതല്ല സിനിമാ പാട്ടുകളാണോ? സിനിമാ താരങ്ങളോടുള്ളതാകുന്ന താല്പര്യമാണോ? സിനിമാ നടിമാരോടുള്ള കമ്പമാണോ? ഏത് രീതിയിലാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ താല്പര്യം കൊടുത്തിട്ടുള്ളത്? നമ്മൾ ഒരു വേളയൊന്ന് ചിന്തിക്കണം. റബീഉൽ അവൽ മാസം നമ്മൾ കടന്നു വന്നു. റബീഉൽ അവൽ ഇതാ വിട പറയാൻ അടുത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണം. അതിലാദ്യമായി പറഞ്ഞത് പരിശുദ്ധ പ്രവാചകനോടുള്ള സ്നേഹമാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവനാണോ, അങ്ങനെയെങ്കിൽ പരിശുദ്ധതായ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ ഇന്നത്തെ മക്കളിൽ കാണാനില്ല, കാണാനില്ല. പരിശുദ്ധ പ്രവാചകർ ശപിച്ച വിഭാഗങ്ങളിൽ പോലും ഇന്നത്തെ ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ പെട്ടുപോയില്ലയോ?
لعن رسول الله صلى الله عليه وسلم الرجل يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആദരവായ പ്രവാചകൻ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവോണ്ട് ശപിച്ചിരിക്കുന്നു, അർറജുല, ഒരു പുരുഷനെ നബി തങ്ങൾ ശപിച്ചിരിക്കുകയാണ്. യൽബസു ലിബസത്തൽ മറാ, സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാരെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വൽമറഅത്തല്ലതി തൽബസു ലിബസത റജുലി, പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീ വിഭാഗത്തെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ. ഇന്ന് രാവിലെ മൊബൈൽ ഫോണുകൾ ഓൺ ആക്കുകയാണ്, അതിലേക്ക് നെറ്റ് റീചാർജ് ചെയ്യുകയാണ്, മൊബൈൽ ഫോണ് ചാർജ് ചെയ്യുകയാണ്, ഏതെങ്കിലും ജനലിന്റെ കമ്പിയിലേക്ക് കൊടുത്തിടുകയാണ്, അതിന്റെ ക്യാമറ സൂം ചെയ്ത് വെക്കുകയാണ്, അവനിലേക്ക് ഫോക്കസ് ചെയ്ത് വെക്കുകയാണ്, എന്നിട്ട് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ടിക്ടോക്ക് ഓൺ ആക്കിക്കൊണ്ട് കളിക്കുന്നതായ ചെറുപ്പക്കാരില്ലയോ, യുവതികളില്ലയോ, മുസ്ലിം അംഗമാരില്ലയോ, മുസ്ലിം യുവാക്കളില്ലയോ, പുരുഷന്മാരുടെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീ വിഭാഗമില്ലയോ, പുരുഷന്മാരുടെ വസ്ത്രവിധാനമാകുന്ന വസ്ത്രവിധാനം അവരുടെ ടീഷർട്ട് ശരീരത്തിലേക്ക് അണിയുന്ന സ്ത്രീകളില്ലയോ, പുരുഷന്മാരുടെ ഷർട്ട് അണിയുന്ന സ്ത്രീകളില്ലയോ, പുരുഷന്മാരുടെ മുണ്ട് ധരിക്കുന്ന തുണി ഉടുക്കുന്ന സ്ത്രീകളില്ലയോ, എന്നിട്ട് ഫോണിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ടിക്ടോക്ക് കളിക്കുന്നതായ ചെറുപ്പക്കാരികളെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നീ ഓർക്കണേ, ഓർക്കണേ. ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ മുസീബത്താണ് ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, വാട്സാപ്പ് തുറക്കാൻ വയ്യ. ഓരോ മുസ്ലിം അംഗമാരുടെ ചെറുപ്പക്കാരുടെ കളികളാണ്, കളി തമാശകളാണ്. ഇപ്പൊ വൈറലാകുന്ന വീഡിയോകളൊക്കെ സ്വന്തം ഉമ്മയെ ചേർത്ത് നിർത്തിയിട്ടുള്ള വീഡിയോകളാണ്, സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് നിർത്തിയിട്ടുള്ള വീഡിയോകൾ, ഉമ്മയും മകളും ചേർന്ന് നിന്നിട്ടുള്ള വീഡിയോകൾ എത്രയുണ്ട്. ഇതൊന്നൊരു വിഷയമല്ലാത്തതുപോലെ ആരാണ് ഇത് ചെയ്യുന്നത്? അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനാണ്, മുഅ്മിനാണ്, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനത്താണ്, മുഅ്മിനത്താണ്, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, അവിടെ വിചാരണയുണ്ടെന്ന് ഉറപ്പുള്ളതായ മുസ്ലിമാണ്, മുസ്ലിമാണ്. എന്നിട്ട് എന്ത് പറ്റി മുഅ്മിനേ, മുഅ്മിനേ, നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കളി തമാശകളുമായി കഴിയുകയാണോ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, പടച്ചറബിനെ പേടിക്കണേ, അല്ലാഹുവിനെ ഭയപ്പെടണേ, ഹഖ്ഖ തുഖാതിഹി, പേടിക്കേണ്ടതിന് പ്രകാരം ഭയപ്പെടണേ, അല്ലാഹുവിനെ നിസാരനായി കാണരുതേ, കാണരുതേ, അല്ലാഹുവിനെ ശരിക്കൊന്ന് ഭയപ്പെടണേ, ഭയപ്പെടണേ. നമസ്കാരം നിലനിർത്തുന്നവരെ, റമദാനിൽ നോമ്പ് പിടിക്കുന്നവരെ, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരെ, ഹജ്ജ് ചെയ്തിട്ടുള്ളവരെ, ഉംറ നിർവഹിച്ചിട്ടുള്ളവരെ, കാബയുടെ കിള്ള പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുള്ളവരെ, എന്ത് പറ്റിപ്പോയി മുസ്ലിമേ,
രാവിലെ തന്നെ ഇത്തരത്തിലുള്ളതാകുന്ന കളികളിലേക്ക് എന്തിനാണ് നിന്റെ ജീവിതം നീ തുലച്ചു കളയുന്നത്? ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഭയപ്പെടണേ, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുഅ്മിനായി ഈമാനോട് കൂടിയല്ലാതെ മരിക്കരുതേ, മരിക്കരുതേ. നീ ഈ കളിതമാശയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിന്റെ ആത്മാവ് വേർപിരിഞ്ഞേക്കാം. നഊദു ബില്ലാ, നഊദു ബില്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തി രക്ഷിക്കണേ. അല്ലാ, കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ഒരു കൊല്ലം മുമ്പ് നടന്ന ദാരുണമായ അന്ത്യം കേരളം മുഴുവൻ ഞെട്ടലോടുകൂടി കേട്ടതല്ലയോ? നമസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്, നോമ്പ് പിടിക്കുന്ന ചെറുപ്പക്കാരനാണ്, കൃത്യമായ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരനാണ്, അലിവീങ്ങളെ ബഹുമാനിക്കുന്നവനാണ്, മുത്തല്ലിവീങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്, എല്ലാ ദീനിന്റെ കാര്യങ്ങൾക്ക് മുൻപന്തിയിലുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷെ അവസാനം ഇതാ മോശമാകുകയാണ്, അന്ത്യം മോശമാവുകയാണ്. പുലിമുരുകൻ എന്ന സിനിമ ഇറങ്ങിയപ്പോ പലരും അവരോട് ചെന്ന് പറയുകയാണ്, ചെറുപ്പക്കാരാ, എടാ നമുക്കൊന്ന് കൂട്ടമായി ഒരുമിച്ചിരുന്നു കൊണ്ടൊന്ന് സിനിമ കണ്ടുകൂടെയോ? അവന് പറയുന്നു, ഞാൻ ഇന്നുവരെ തിയേറ്ററിൽ പോയിട്ടില്ല, പോകാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയ ചെറുപ്പക്കാരനെ ഇബ്ലീസിന്റെ കൂട്ടുകാരൻ ചെന്ന് നിർബന്ധിക്കവേ, നമസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഇശാ നമസ്കരിച്ചതിന് ശേഷം സെക്കൻഡ് ഷോയ്ക്ക് തിയേറ്ററിലേക്ക് പോവുകയാണ്, കണ്ണൂരിലെ പ്രസിദ്ധമായ തിയേറ്ററിലേക്ക് പോവുകയാണ്, പടം കണ്ടുകൊണ്ടവനിരിക്കുകയാണ്, ബാൽക്കണിയിൽ ടിക്കറ്റ് എടുക്കുകയാണ്, ആരും കാണാതെ ഒളിഞ്ഞിരുന്ന ഒരു മൂലക്കിരുന്നു കൊണ്ട് സിനിമ കണ്ടതാകുന്ന ചെറുപ്പക്കാരൻ തന്റെ മുമ്പിലെത്തെ സീറ്റിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് മറിഞ്ഞിരുന്നു കൊണ്ട് സിനിമ കണ്ടതാകുന്ന സഹോദരൻ നേരം വെളുക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയാണ്, സിനിമ തീരുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയ, രാവിലെ സുബഹി കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് ഇതാ തിയേറ്റർ തൂക്കാൻ വന്ന സീപ്പർ വന്ന് നോക്കുമ്പോ നമസ്കാരമുണ്ടായിട്ട് എന്ത് കാര്യം, നോമ്പ് പിടിച്ചിട്ട് എന്ത് കാര്യം, സകാത്ത് കൊടുത്തിട്ട് എന്ത് കാര്യം, ആക്കബത്ത് മോശമായില്ലയോ, അന്ത്യം മോശമായില്ലയോ, സിനിമ കണ്ടുകൊണ്ട് മരിക്കുകയാണ്, സിനിമ കണ്ടുകൊണ്ട് മരിക്കുകയാണ്, അശ്ലീലത കണ്ടുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്, ടിക്ടോക്ക് കളിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, അതിന്റെ പിറകിൽ നിൽക്കുന്ന സഹോദരി, അതിനുവേണ്ടി ചുവട് വെക്കുന്ന സമയത്ത് കാണും ഈ ലോകത്ത് നിന്ന് നീ വിട പറഞ്ഞു പോയാൽ ഏത് സമയത്താണ്, എപ്പോഴാണ് നിന്റെ ആത്മാവിനെ വേർപെടുത്തുക എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇതാ لا يستغفرون ساعة ولا يستقدمون മരണം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയില്ല, ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല. എപ്പോഴാണോ നിന്റെ ആത്മാവിനെ വേർപെടുത്താൻ പടച്ചെറുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്, ആ സമയത്ത് തന്നെ നിന്റെ ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുപോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ട് പോലും ആ ഖുർആനിന്റെ വക്താക്കളായ നീ എന്തേ അലസത വെക്കുന്നത്? മരിക്കുകയില്ലെന്നുള്ള ചിന്തയാണോ? ഈ ലോകത്ത് ഞാൻ എന്നെന്നും ശാശ്വതത്വമുള്ളവനാകും എന്നുള്ള ഓർമ്മ പുതുക്കാനാണോ? നീ അങ്ങനെ കരുതേണ്ടതില്ല, നീ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? അതുകൊണ്ട് മരിക്കൂല എന്നുള്ള ചിന്ത നിന്റെ മനോമുഗരത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടെങ്കിൽ അതങ്ങെടുത്ത് കളയണേ ചെറുപ്പക്കാരാ, അതങ്ങെടുത്ത് കളയണേ പ്രിയപ്പെട്ട പെങ്ങളെ. മരിക്കേണ്ടവരാണ്, മരിക്കേണ്ടവരാണ്. ആ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും തളം കെട്ടി നിൽക്കണേ. ഹബീബായ നബി തങ്ങളെ ശപിച്ച വിഭാഗമാണ് പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകൾ, സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന ചെറുപ്പക്കാരാ സഹോദരാ. രാവിലെ മൊബൈൽ ഫോൺ സ്വന്തമായി അവരിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് സ്ത്രീകളുടെ മുലക്കച്ച കെട്ടിയിട്ട് ഒരു മടിയില്ലാതെ
ഒളിപ്പില്ലാതെ നാണമില്ലാതെ ഇത്തരത്തിലുള്ള കാമകേളികൾ ഏർപ്പെടുന്ന യുവാക്കളേ, നിനക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപവാക്ക് ഏറ്റുവാങ്ങിയ കാര്യം നീ ഒന്ന് തിരിച്ചറിയണേ സഹോദരാ. ഹബീബായ നബി തങ്ങളുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ലെന്ന് മാത്രമല്ല, ജീവിതത്തിൽ പ്രവാചകന്റെ ശാപവാക്ക് ഏറ്റതാകുന്ന ഉമ്മത്തായി മുസ്ലിമേ മുസ്ലിമത്തെ നീ പരിണമിക്കാതിരിക്കാനാണ് കുമ്മന ഉസ്താദ് സ്നേഹത്തോടുകൂടി ഈ ഗ്രാൻഡ് ഫിനാലയുടെ മജ്ലിസിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, യുവാക്കളോട്, യുവതികളോട് ഓർമ്മപ്പെടുത്തുന്നത്, നിന്റെ ജീവിതത്തിൽ എപ്പോഴും മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് മൂന്ന് കാര്യം ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ. അതിലാദ്യമായി പ്രവാചകൻ പറഞ്ഞത് എന്നോടുള്ള മഹബ്ബത്താണ്, പ്രവാചകനോടുള്ള മഹബ്ബത്താണ്. മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായി അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ളതാകുന്ന പ്രവാചകൻ ആരാണ്, പ്രവാചകന്റെ ജീവിതം എന്താണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്? വാപ്പ കൊടുത്തിട്ടുണ്ടോ? ഉമ്മ കൊടുത്തിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. മദ്രസയെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് വേറെ. വാപ്പായും ഉമ്മായും പ്രഥമമായി റസൂലിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതാണ് സൈനി മഹദൂബ് തങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് ഇല്ലാതെ പോകണം. ങ്ങളെ പറ്റി മക്കൾക്ക് വകതിരിവെത്തുന്ന പ്രായത്തിൽ ആരൂടെ പറഞ്ഞു കൊടുക്കാറില്ല? അപ്പൊ പറഞ്ഞു കൊടുക്കാറില്ല. മദ്രസയിലെ മൂലിയാര് നോക്കിക്കോളും, അവരെങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാണ്, അവരെങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു 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 അവരെങ്ങാണ് ഒരു ചെറിയ അടി വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് തെറ്റ് വന്നപ്പോ ഒരു അടി കൊടുത്താല് തീരെ എന്റെ വീട്ടിൽ നിന്ന് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തോട്ട് ഇറങ്ങിക്കോളൂ, വഹേന പറഞ്ഞു വിടണം, മുസ്ലിയാരോടെ വന്നിട്ടുണ്ട്, അവരെന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ലൈവ് ആയിട്ട് ഇറങ്ങി. എന്തിന്റെ പേരിൽ? വിശുദ്ധമായ ഖുർആനിൽ ഒരു തെറ്റ് വന്നപ്പോൾ ആ തെറ്റ് തിരുത്തിയതിന്റെ പേരിൽ മകനെ വന്ന് ശകാരിച്ചു, അവനെ അടിച്ചു. അതിന്റെ പേരിൽ വഴക്കടിക്കാനും പ്രശ്നമുണ്ടാക്കാനും സമൂഹത്തിൽ അത്തരത്തിലുള്ളതാകുന്ന അനിമീങ്ങളെ താറടിച്ച് കാണിക്കാനും വേണ്ടി ശ്രമിക്കുന്നതല്ലാതെ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുത്തു? എന്ത് ദീൻ കൊടുത്തു? ഒരു വാപ്പാക്കുമല്ല ദീനുണ്ടോ? ഉമ്മാക്ക് ദീനുണ്ടോ? നമസ്കാരം ചിട്ടവെക്കുന്ന ആളുകളായിരിക്കാം, സകാത്ത് കൊടുക്കുന്നവരായിരിക്കാം, ഹജ്ജ് ചെയ്തിട്ടുള്ളവരായിരിക്കാം, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ മക്കൾക്ക് മതബോധം കൊടുത്തിട്ടുണ്ടോ? വാപ്പയുടെ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് നീ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്ക് ഖുർആനിക ഒരു ആയത്ത് ഒരു സൂക്തമെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇരുന്ന് ഓതാൻ പറയും. മക്കൾക്ക് ഓതല് തെറ്റ് വരുമ്പോ ഒന്ന് വിളിച്ചിരുത്തിട്ട് മോനെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഓതേണ്ടത് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇല്ല എങ്കിൽ പിന്നെന്ത് മുമ്പിനാ നമ്മൾ? പിന്നെന്ത് മുമ്പിനാണ്? നമ്മുടെ ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്, ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ മക്കളെ ഈമാനുള്ളവരാക്കണം, മോമിനീങ്ങളാക്കണം. മോമിനിന്റെ സ്ഥാനം എന്താണ്? ചെറിയ സ്ഥാനമല്ലല്ലോ. قال رسول الله صلى الله عليه وسلم وان منزله المؤمن عند الله اعظم من منزله الملك المقرب وانه ليعرفه اهل السماء كما يعرفه اهل الارض. മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം നമ്മൾ തിരിച്ചറിയണേ. മുഅ്മിനായ മനുഷ്യനുള്ള സ്ഥാനം അല്ലാഹുവിന്റെ ദർബാറിൽ അഅ്ളമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബീ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ പവറാണ് പവറാണ്. അല്ലാഹുവിന്റെ സമീപസ്ഥനായ മലക്കാണ് ആര്? സയ്യിദുന ജിബ്രീൽ. നീ ഇങ്ങനെ സിനിമ നോക്കി നടക്കാൻ പാടില്ല, നീ ഇങ്ങനെ പാതിരാത്രി സമയത്ത് അല്പം കല്ല് രുചിച്ചുകൊണ്ട് ലഹരി ചുണ്ടിനടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മുഅ്മിനാകാൻ പാടില്ല. മുഅ്മിനല്ല, മുഅ്മിനിനുള്ള പവറാണ് ഈ പറയുന്നത്. യഥാർത്ഥ മുഅ്മിൻ
നമസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, സക്കാത്ത് കൊടുക്കണേ, ഹജ്ജ് ചെയ്യണേ, ലഹരി നുണയരുതേ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കരുതേ, മാതാപിതാക്കളെ ശകാരിക്കരുതേ, അവർ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടരുതേ, സ്വന്തം മക്കളെ അറുകുല നടത്തരുതേ, അവരെ ഇടിക്കരുതേ, ശകാരിക്കരുതേ. കള്ളു കുടിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് കടന്നു വന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുടിക്കുത്ത് പിടിച്ച് ഭിത്തിയിലെ കാഞ്ഞടിപ്പിച്ച് അവരുടെ നെറ്റിത്തടത്തിൽ നിന്ന് നിർഗളിക്കുന്നതാകുന്ന രക്തകണങ്ങളെ കണ്ടുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഅ്മിനാകരുതേ. കരഞ്ഞുകൊണ്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ട മക്കളുടെ ഇളങ്കാല് പിടിച്ച് നിലത്തടിച്ചുകൊണ്ട് കൊന്നുകളയാ മടിയില്ലാത്ത ലഹരിക്കടിമപ്പെട്ടതായ ഉപ്പയായ ഭർത്താവായി നീ മാറരുതേ, മാറരുതേ. പൊന്നുമോനെ ഇത് ചെയ്യരുതേ എന്ന് മാതാപിതാക്കൾ പേർക്ക് വിലക്കേർപ്പെടുത്തുമ്പോ ആ മാതാപിതാക്കൾ എനിക്ക് ശല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്നതായ മോശപ്പെട്ട മുഅ്മിനാവരുതേ. അതല്ല മുഅ്മിൻ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാകണം മുഅ്മിൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനുള്ള പവർ എന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ പവർ അവനുണ്ട്. സയ്യിദുന റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? അതാരാ? എനിക്കറിയാം, ഞങ്ങള് മഖൂസം ഒരു ദ്രോഹത്തിലുണ്ട്. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ മനസ്സിലാക്കണം, ആരാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം എനിക്ക് ചെറുപ്പത്തിലേ നേരിടേണ്ടി വന്നതാണ്. എന്റെ ഉപ്പയാകുന്ന യാക്കൂബ് നബിയുടെ ചാരത്ത് നിന്ന് എന്നെ എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ കൊണ്ടുപോയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഉപ്പയോട് പറയുന്നത് കച്ചവടത്തിന് വേണ്ടി ഇവനെ കൂടി കൂട്ടുകയാണ്. ഉപ്പ പോകുമ്പോഴേ പറഞ്ഞു, ചെന്നായ പിടിക്കുമേ പിടിക്കുമേ, സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂക്തത്തിന്റെ പേര് സൂറത്ത് യൂസുഫ്. പഠിക്കണേ മുഅ്മിനീങ്ങളെ പഠിക്കണേ, ഒരു പ്രവാചകന്റെ പേരിൽ അല്ലാഹു ഒരു സൂക്തം തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. യൂസുഫ് നബിയുടെ കിസ്സ അല്ലാഹു വളരെ മനോഹരമായ രീതിയിൽ അതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനേ മുഅ്മിനത്തെ, നിന്റെ ജീവിതത്തിൽ പഠിക്കൽ അനിവാര്യമായ സൂക്തമാണ്. ചില സൂക്തങ്ങളുടെ ഒക്കെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ സൂക്തവും അറിയണം, ചില സൂക്തങ്ങൾ നിർബന്ധമായി. അത് അതിൽ പെട്ടെന്നാണ് ഒന്ന് സൂറത്ത് യൂസുഫ്, മറ്റൊന്ന് സൂറത്തും മറിയം. ഇതൊക്കെ ജീവിതത്തിൽ കുറെ മാറ്റം ഉണ്ടാവും. കുടുംബജീവിതം, ആ കുടുംബജീവിതത്തിൽ തന്നെ സ്വന്തം സഹോദരങ്ങൾ നമ്മളെ താറടിക്കുന്നതിന്റെ, അല്ലെങ്കിൽ അവരുടെ അസൂയയുടെ, അവരുടെ പകയുടെ, അവരുടെ വിദ്വേഷത്തിന്റെ, അവരുടെ മനസ്സിന്റെ അകത്തലങ്ങൾ വെക്കുന്നതാകുന്ന മാനസികമല്ലാത്ത പൊരുത്തക്കേടുകളുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂറത്ത് യൂസുഫ് നല്ലതുപോലെ പഠിച്ച കുടുംബജീവിതവുമായി കഴിയുന്നവനത് പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ സ്വന്തം ജ്യേഷ്ഠ സഹോദരങ്ങൾ കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചു. അസൂയയാണ് അതിന്റെ കാരണം. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സൗന്ദര്യം, ആ സൗന്ദര്യ ബോധത്തോടുള്ളതാകുന്ന വലിയ താല്പര്യം, ഉപ്പയ്ക്ക് പ്രത്യേകമായ സ്നേഹം, വാത്സല്യം യൂസുഫ് നബിയോട്, അത് സഹോദരങ്ങളിൽ അരിഷ്ടമുളവാക്കി അവർ കൊന്നുകളയാൻ തീരുമാനിച്ചു. കച്ചവടത്തിന് വേണ്ടി കൂടെ കൂട്ടി കൊണ്ടുപോവുകയാണ്. അന്ന് യൂസുഫ് നബിക്ക് വയസ്സ് 10 എന്നും 17 രണ്ട് അഭിപ്രായങ്ങൾ ഉലമാക്കളിലുണ്ട്. 10 വയസ്സ് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അന്ന് യൂസുഫ് നബിയെ സഹോദരങ്ങൾ കൊണ്ടുപോയത് തോളിൽ വെച്ചിട്ടാണ്. തോളിൽ ഒരു കുട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ വയസ്സൊരിക്കലും 17 17 വയസ്സുള്ള ഒരു കാക്കായ ആരും തോളിലെടുക്കാറില്ല. 10 കുട്ടിക്ക്. അപ്പൊ 10 കുട്ടിയെ യൂസുഫ് നബി എന്ന് പറയുന്ന പൊന്നുമോനെ തോളിലെടുത്തുകൊണ്ട് സഹോദരങ്ങൾ കൊണ്ടുപോകാൻ കൊണ്ടുപോകുമ്പോ മൂത്ത സഹോദരൻ യഹൂദ, റക്കൂബ് നബിയുടെ മൂത്ത മകന്റെ പേരാണ് യഹൂദ. ആ യഹൂദയുടെ പിൻഗാമികളാണ് യഹൂദികൾ എന്ന് ചരിത്രത്തിൽ കാണാം. യഹൂദ പറഞ്ഞു, നമുക്ക് ഇവനെ കൊല്ലണ്ട, ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയി തള്ളിയിട്ട. അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു ഒഴിഞ്ഞ പൊട്ടക്കിണത്തിന്റെ വക്കിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് അതിലേക്ക് തള്ളിയിടാൻ പോവാം. എന്തിനാ ഈ ചരിത്രം പറയുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണെന്നുള്ളത് പറഞ്ഞു തരാം. എങ്കിലല്ലേ ആ ജിബ്രീലിനേക്കാൾ പവർ ആർക്കുണ്ട്? മോമിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. കാര്യമുണ്ട്,
നല്ലതുപോലെ ശ്രദ്ധിക്കണം. നല്ല നല്ല ശ്രദ്ധ ഉണ്ടാവട്ടെ, ശ്രദ്ധ പരിപൂർണമായിട്ട് വരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതോ നിങ്ങൾ ക്ഷീണിച്ച രാവിലെ മുതൽ ഇരിക്കുന്നതുകൊണ്ട് ക്ഷീണം ബാധിച്ച ഇല്ല, അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിന്റെ വക്കിൽ കൊണ്ടു വന്നു വെക്കുകയാണ്. അദ്ദേഹത്തെ സഹോദരങ്ങൾ താഴേക്ക് വലിച്ചെറിയാത്തുനിയവയാണ്. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാര്യം മനസ്സിലായി. എന്റെ ജ്യേഷ്ഠന്മാരെന്നെ കൊന്നുകളയാത്തുനിയവയാണ്. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ നജ്നി മിൻ ഹാദിഹിൽ ബലായ, അല്ലാഹുവേ പടച്ചറപ്പേ എന്നെ ഈ ബലാ മുസീബത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ പടച്ചറപ്പിന്റെ സവിധത്തിലാണ് അല്ലാഹുവിന്റെ ദർബാറിൽ നിലകൊള്ളുകയാ. അല്ലാഹു എന്നോട് പറഞ്ഞു, യാ ജബ്രായീൽ അതിരി കാബിദീ, യാ ജബ്രായീൽ അല്ലയോ ജിബ്രീലേ ജിബ്രീലേ എന്റെ അടിമയെ പിടിക്കണേ, എന്റെ അടിമയെ പിടിക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ തീരണ്ട താമസം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ ഓർഡർ കിട്ടേണ്ട താമസം ആലമുൽ ജബറൂത്തും ആലമൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് ഞാനിതാ താഴേക്ക് പറന്നിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ തിരുഹദറത്തിൽ നിന്ന് ഞാനിതാ ഇറങ്ങുകയാണ്, ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അതാ കിണറ്റിന്റെ അടിയിലേക്ക് ആദ്യമായി കടന്നു വന്നത് ഞാനാണ്. എന്റെ കൈകളിൽ യൂസഫ് സുരക്ഷിതനായി എന്ന് സയ്യിദുന ജിബ്രീൽ വെച്ചോണ്ട് നടക്കാതെ ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദെ ജുമഅയിൽ ഒരു സഹോദരൻ ഇമാം മിമ്പറിൽ ഇത്തഖുല്ല എന്ന് പറയുമ്പോൾ പോലും മുകളിലത്തെ നിലയിലിരുന്നു കൊണ്ട് ചുണ്ടിനിടയിൽ ഹാൻസ് വെക്കുന്ന ചെറുപ്പക്കാർ ഞങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളീ നാട്ടുകാരൻ പറഞ്ഞാണ് എല്ലാം പുറത്തുനിന്ന്. എന്നിട്ട് അവസാനം അത് കളയുന്നത് എപ്പോഴാ, ഇഖാമത്ത് കൊടുക്കുമ്പോഴത്തേക്ക്. ഇമാം ഇവിടെ താഴെയുന്നുണ്ട്, ഇത്തഖുല്ല പടച്ചവരെ പേടിച്ചോളെ എന്നൊക്കെ പറയുമ്പോ മാത്രമല്ല മുനാഫിക്കിന്റെ ഏറ്റവും വലിയ ലക്ഷണം അല്ലാഹു നമ്മളെ കാക്കട്ടെ. പൊതുവൊക്കെ എടുത്ത് പള്ളിക്കകത്ത് കയറിയിരിക്കുകയാണ്, കേട്ട് ഈ സാധനം തിരികെ എന്താണ് സമൂഹം ഇവിടെ മഴ പെയ്യുകയില്ല, അഥവാ മഴ പെയ്താൽ അത് പ്രളയമായി തീരും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനസ്സിലായിക്കോ, മഴ പെയ്യുകയില്ല അഥവാ മഴ പെയ്താൽ അത് പ്രളയമാകും. ഇവിടെയൊക്കെ പ്രവർത്തന രീതിക്കാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പള്ളിയുടെ മുകളിലത്തെ തട്ടിലിരുന്നിട്ട് എക്സ്റ്റൻഡർ ഓൺ ചെയ്തുകൊണ്ട് ബ്ലൂ ഫിലിമുകൾ സെൻഡ് ചെയ്യുന്നതാകുന്ന ചെറുപ്പക്കാരുള്ള കാലഘട്ടമല്ലേ ഇത്? ഒക്കെ വെറുതെ പറയണോ? രണ്ടാമത്തെ നിലയിൽ ഇരുന്നു കൊണ്ട് എന്നിട്ട് സിനിമകളും സിനിമാ പാട്ടുകളും അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങളും ബ്ലൂ ഫിലിമുകളും അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന കാലഘട്ടം. താഴെ ഇത്തഖുല്ല പടച്ചവനെ പേടിക്കണേ എന്ന് പറഞ്ഞ് ഇമാം മിമ്പറിൽ നിന്നുകൊണ്ട് കരുതിക്കുന്നു. നമ്മുടെ മക്കൾക്ക് പ്രവാചകനെ കുറിച്ചുള്ള സ്നേഹം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ പ്രവാചകൻ ഈ ലോകത്ത് ലഹരി ഉപയോഗിക്കുന്നവൻ ഏത് രീതിയിൽ നശിച്ചു പോകുമെന്നുള്ള കാര്യം പറഞ്ഞതുപോലും അവൻ അറിഞ്ഞു കൊടുത്തിട്ടില്ല. ചില കുട്ടികൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മദ്രസയിൽ പോയിട്ടുണ്ടാകും, പക്ഷെ ഇതിനൊന്നും അങ്ങോട്ട് ഗൗരവം ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതൊക്കെ ഒരു കളിതമാശയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈമാൻ ഉരപ്പെട്ടു പോകുമെന്ന, ഈമാൻ സെക്കൻഡിൽ ഉരപ്പെട്ടു പോകട്ടെ, അങ്ങനെയാണ് ഹദീസാണ്. ഇതൊക്കെ വെറുതെ പറയല്ല, ഓതി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ശരിബൽ ഖംറാ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യസിഉ ഖമീസുഹു മിൻ റഅസിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി നീളക്കുപ്പായം കന്തൂറ ഊരിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ കാണിച്ചോട് പോയാൻ തലവരി ഊരിക്കൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ സ്വഹാബത്തെ, ആരെങ്കിലും എന്റെ സമുദായത്തിൽ നിന്ന് കല്ല് കുടിച്ചിട്ടുണ്ട് എങ്കിൽ തലയിൽ നിന്ന് കന്തൂറ ഊരുന്നത് പോലെ അവയിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ടു പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സെക്കൻഡിൽ പോകും. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ. ഇമാം പോയാ പിന്നെ ആരായി? കാഫിറായി, കാഫിറായി. ഇരുന്നില്ല, ഹദീസിൽ കാണാം. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രൂപപ്പെടുത്തുകയാണ്, മൻ മാത മുദ്മിനൻ ബിൽ ഖംറ യമൂതു കാബിദില്ലാത വൽ ഉസ്സാ, ആരെങ്കിലും ഈ ദുനിയാവിൽ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരണപ്പെടുന്നത് ലാത്തയും ഉസ്സയും ആരാധിച്ചിരുന്ന ബിംബാരാധകരാകുന്ന മക്കാ മുശ്രിക്കുകളെ ചത്തടങ്ങിയതുപോലെ കാഫിറായി ഈമാനില്ലാതെ ചത്തുപോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഈമാൻ ഒരു കുടി കുടിക്കുമ്പോ തന്നെ ഊരപ്പെടുമെന്ന് മാത്രമല്ല, തൗബ ചെയ്തില്ലേ അങ്ങനെ തന്നെ നിലകൊണ്ടോ? അച്ഛൻ മരിക്കുമ്പോ, സ്വന്തം കൂട്ടുകാരികളുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കപ്പെടുമ്പോ ലഹരി നുണഞ്ഞ് കുപ്പി പൊട്ടിക്കുന്നതാകുന്ന മുസ്ലിം സഹോദരിമാരുടെ ചിത്രങ്ങൾ വരെ ഫേസ്ബുക്കിലൊക്കെ ഇന്ന് വൈറലാകുന്നു. ഒരുമിച്ച് കുപ്പി പൊട്ടിക്കാണ്, അതിനൊന്നും ആരും ലജ്ജയില്ല. ഒരു കുപ്പി കള്ള മുഴുവനും കുടിച്ചു തീർക്കുന്നു, എന്നിട്ട് അത് കൂട്ടുകാരിയെ കൊണ്ട് ലൈവ് ചെയ്യുന്നു. അതൊക്കെ വലിയൊരു സംഭവമായിട്ട് എടുക്കാണ്. ഇതൊക്കെ കാലം എവിടെ എത്തിപ്പോയി, ലോകം എവിടെ എത്തിപ്പോയി. ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ഒക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ കലാലയങ്ങളിൽ നമ്മുടെ മക്കള് മാന്യമായ ദീനിയായ രീതിയിൽ സുരക്ഷിതരാണോ എന്ന് ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ വലിയ അപകടമാണ്, വലിയ അപകടമാണ്. വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് മക്കളുടെ ജീവിതം സൽസ്വഭാവ ശുദ്ധിയാണ്, നല്ല സൽസ്വഭാവം, നല്ല മതബോധം, മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കാനുള്ള ബോധം, കുട്ടികളെ കാണുമ്പോൾ കരുണ കാണിക്കാനുള്ള ഒരു ബോധം. അത് മക്കളിൽ നേടിയെടുക്കുന്നില്ലേ, വിദ്യ അവൻ അഭ്യസിച്ചിട്ടില്ല. മനസ്സിലാക്കണം. കലാലയങ്ങളിലേക്ക് പോകുന്നത് തന്നെ ടീച്ചറുടെ ശരീരത്തിന്റെ ആകാര സൂക്ഷ്മങ്ങളും അവരുടെ പൊക്കിൾ കുഴികളും അടിവയറുകളും ഒന്ന് കാണുക എന്ന ലക്ഷ്യത്തിന്മേൽ കോളേജിലേക്ക് പോകുന്ന കോളേജ് കുമാരന്മാരുള്ള കാലഘട്ടമാണ്. ഇത് വെറുതെ പറയല്ല. ക്ലാസ്സിൽ പോകുന്നത് പഠിപ്പിക്കുന്ന ടീച്ചറെ എങ്ങനെയെങ്കിലും പ്രണയിക്കണം. ആരെ പഠിപ്പിക്കുന്ന ടീച്ചറെ, സഹപാഠിയല്ല. നിങ്ങൾ അന്നപൂർണാദേവി അറിയില്ലേ? അന്നപൂർണാദേവിയെ പരിചയമുണ്ടോ? ഇക്കഴിഞ്ഞ ഒക്ടോബർ 13 മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ് അന്നപൂർണാദേവി. പത്മഭൂഷൺ വാങ്ങിയിട്ടുള്ള സ്ത്രീയാണ്. അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. പഴയ കാലഘട്ടങ്ങളിൽ 100 വർഷങ്ങൾക്കപ്പുറം അഥവാ 92 വയസ്സിലാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. 92-ാമത്തെ വയസ്സ് കഴിഞ്ഞ ഒക്ടോബർ 13-ന് അവർക്ക് ആ വയസ്സ് പൂർത്തിയായത്. അന്നാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. 92-ാമത്തെ വയസ്സ്. മനസ്സിലാക്കണം നമ്മൾ. അന്നപൂർണാദേവി ലോകം കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞ, വലിയ പാട്ടുകാരിയാണ്, വലിയ കലാകാരിയാണ്. വിശുദ്ധമായ ഖുർആൻ വളരെ മധുരമായി ഓതുന്ന ഈ വേദിയിൽ, വളരെ സുന്ദരമായ രീതിയിൽ ഓതുന്ന ഈ വേദിയിൽ, നല്ല മനോഹരമായ രീതിയിൽ പാട്ടുപാടിയിരുന്ന ഹിന്ദുസ്ഥാനി സംഗീതം വിളിച്ചിരുന്ന ഒരു പെണ്ണിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പത്മഭൂഷൺ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് കരഗതമാക്കിയതാകുന്ന പെണ്ണായിരുന്നു അന്നപൂർണാദേവി. അവളൊരു മുസ്ലിമത്തായിരുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന തന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് സംഗീതം പഠിച്ചവളാണ് അവൾ. 12 വയസ്സാണ് അവൾക്കുള്ളത് സംഗീതം പഠിക്കാൻ തുടങ്ങി. അന്ന് അവളുടെ കൂടെ വന്ന് ചേർന്നത് സ്വന്തം ഉപ്പയാകുന്ന അലാവുദ്ദീൻ ഖാന്റെ ചാരത്തേക്ക് വന്ന് പഠിക്കാൻ വന്നത് രവിശങ്കർ എന്ന് പേരുള്ളതാകുന്ന അന്യമതത്തിൽപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ ഒപ്പം ചേർന്നിരുന്നു കൊണ്ട് ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു. ഹിന്ദുസ്ഥാനി സംഗീതം അന്നും ഇന്നും വലിയ വിലയാണ്. പാട്ട് പഠിക്കുക, കുട്ടികളിലുള്ള നൈസർഗികമാകുന്ന കഴിവുകൾ നമ്മൾ പുറത്തു കൊണ്ടുവരണം. അതിനൊന്നും പരിശുദ്ധ ഇസ്ലാം എതിരല്ല. അതിനാണല്ലോ മാപ്പിളപ്പാട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്, പ്രവാചകനെ കുറിച്ചുള്ള മദഹികീർത്തനകൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധമായ ബുറുദ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്, 10 പേര് കൂടുന്നെടുത്ത് നമ്മുടെ മക്കളെ ഫാത്തിഹ സൂറത്ത് ഓതിക്കുന്നത്. അങ്ങനെ വേണം. ഉസ്താദ് വരുന്നു നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ. ഉസ്താദിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു മക്കളെ വിളിച്ചു നിർത്തിട്ട് ഉസ്താദെ എന്റെ കൊണ്ടുമോളാണ് ഉൾക്കൊണ്ട് ദ്വാരക്കണം, ഇവിടെ നല്ലതുപോലെ ഫാത്തിഹ ഓതും, വളരെ സന്തോഷത്തോടുകൂടി അവളെ കൊണ്ട് ഓതിക്കും. ആ പ്രചോദനം കടന്നു കടന്നു വന്ന് 10 പേരുടെ മുന്നിൽ വിശുദ്ധമായ ഖുർആൻ ഓതാൻ പക്വതയുള്ളവളായി അവൾ മാറും. 10 സ്ത്രീകൾക്ക് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീയായി, മതബോധമുള്ളവളായി, മതനിഷ്ഠയുള്ളവളായി മാറും. 10 പേരെ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കാൻ അനിവാര്യമാകുന്ന ഉതകുന്ന രീതിയിലുള്ള വിജ്ഞാനം കരഗതമാക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനായി അവൻ പിന്നീട് മാറും. ചെറുപ്പത്തിൽ കൊടുക്കുന്ന ഒരു പ്രചോദനം, ഒരു താങ്ങ്, ഒരു തണല്. അന്നപൂർണാദേവിയെ അദ്ദേഹത്തോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അലാവുദ്ദീൻ ഖാനിന്റെ വീടിന്റെ അകത്തളത്തിൽ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി, സംഗീതം പഠിക്കാൻ വേണ്ടി രവിശങ്കർ എന്ന് പറയുന്നതാകുന്ന ഒരു സഹോദരൻ കൂടി കടന്നു വന്നു. അന്ന് അന്നപൂർണാദേവിക്ക് പേരതല്ല, റോഷിന ഖാൻ എന്നാണ്. മുസ്ലിമത്താണ് അവൾ, മതബോധമുള്ളവളാണ്. പക്ഷേ പഠിച്ച് അവൾ എവിടെ എത്തി? സംഗീതം പഠിച്ചു, വലിയ ഉയർന്നു. പത്മഭൂഷൺ അവൾ കരഗതമാക്കി. രവിശങ്കറിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ മുട്ടിട്ട ഒരു പ്രണയം, സ്വന്തം സഹപാഠിയോട് തോന്നിയ പ്രണയം. സഹപാഠിയാണല്ലോ, സ്വന്തം ഉപ്പയാകുന്ന റോഷന ഖാന്റെ ഉപ്പയാകുന്ന അലാവുദ്ദീൻ ഖാനിന്റെ ചാരത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് പഠിക്കാൻ രവിശങ്കറും റോഷന ഖാനും ഗുരുവിന്റെ മകളോടൊരു പ്രണയം മുട്ടിട്ടു. അത് ഗുരുവിനോട് അറിയിച്ചു, അവളോടും അറിയിച്ചു. രണ്ടുപേർക്കും സന്തോഷമാണ്. കാരണം ഗുരുവിന്റെ അകത്തളങ്ങളിൽ പ്രവാചകനോടുള്ളതാകുന്ന സ്നേഹം കുട്ടിട്ട് കൊടുത്തിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട മക്കൾക്കും പ്രവാചകനെ കുറിച്ച് അറിയിച്ചു കൊടുത്തിട്ടില്ല. ദീനി ബോധം കൊടുത്തിട്ടില്ല. മതബോധവും മതനിഷ്ഠയും ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു, പ്രേമിച്ചു, ഒരുമിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹം നടന്നു. വിവാഹം നടക്കുമ്പോൾ ഒറ്റ കണ്ടീഷൻ മാത്രം രവിശങ്കറിന്, എന്റെ മതത്തിലേക്ക് നീ കടന്നു വരണം. അവൾ അതിന് തയ്യാറായി. മുസ്ലിമത്തായ പെണ്ണ് തന്റേതാകുന്ന മതത്തിൽ നിന്ന് അവൾ മതം മാറി, ഹൈന്ദവ മതം സ്വീകരിച്ചു. ലോകം പിന്നീടങ്ങോട്ട് കാലം മാറുകയാണ്. അവളുടേതാകുന്ന പത്മഭൂഷൺ എന്ന് പറയുന്ന പദവിക്ക് പിന്നീട് വിലയില്ലാതായി. അന്നപൂർണാദേവി ലോകം അറിയപ്പെടാത്ത വ്യക്തികളിലേക്ക് മാറുകയാണ്. 50 വർഷം പരിപൂർണമായി മരിക്കുന്നതിന് മുമ്പ്, 92 അവൾ മരിക്കുന്നത്, 92 വയസ്സ് മരണപ്പെടുന്നതിന് മുമ്പുള്ള 50 കൊല്ലം സൗത്ത് മുംബൈയിലെ ബ്രീച്ച് കാൻഡിയിലെ വീടിന്റെ അകത്തളങ്ങളിൽ അവൾ ഒറ്റപ്പെട്ടു. നിങ്ങൾ ഈ കഴിഞ്ഞ 10 ഒക്ടോബർ മനോരമ അടക്കമുള്ളതാകുന്ന പത്രം ഒന്ന് പരിശോധിക്കണം. ഫ്രണ്ട് പേജിൽ അവരുടെ ഫോട്ടോ അടക്കം ഈ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. സൗത്ത് മുംബൈയിലെ ബ്രീച്ച് കാൻഡിയിലെ വീടിൽ മനോഹരമായ കൊട്ടാരമാണ്. അതിനുള്ളിൽ ഒറ്റയ്ക്ക് അവൾ വസിക്കുകയാണ്. എന്തുകൊണ്ട്? രവിശങ്കർ അവളെ ഉപേക്ഷിച്ചു പോയി. അവളുടെ കരിയറും അവളുടെ മിഴിവും അവരുടേതാകുന്ന തനിമയും അവൾ പഠിച്ചതാകുന്ന സകല സംഗീതം മുഴുവനും ആ രവിശങ്കറിന് മുന്നിൽ പണയം വെച്ച് രവിശങ്കർ അവളെ ഒറ്റയ്ക്കാക്കി യാത്രയായി. ആ രവിശങ്കറിന് വേണ്ടിയാണ് അവളുടെ കരിയർ അവൾ ഉപേക്ഷിച്ചത്. ആ രവിശങ്കർ എന്ന് പറയുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവന് വേണ്ടിയാണ് അവളുടേതാകുന്ന മിഴിവുകളെ അവൾ അവസാനിപ്പിച്ചത്. അന്യമതത്തിൽപ്പെട്ട ആ സഹോദരന് വേണ്ടിയാണ്, സഹപാഠിക്ക് വേണ്ടിയാണ്, എന്നൊന്നും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതി അവളുടേതാകുന്ന സ്വന്തം മാതാപിതാക്കൾ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് അന്യമതത്തിലേക്ക് അവൾ ചേക്കേറിയത്. പക്ഷെ ഒരിക്കലും അവൾക്ക് തുണയായില്ല. 50 കൊല്ലത്തോളം അവൾ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. 50 കൊല്ലം സൗത്ത് ബ്രീച്ചിലെ കാൻഡിയിലെ വീടിന്റെ മുന്നിൽ ഒരു മണി തൂക്കിയിട്ടുണ്ടായിരുന്നു. ഒരു മണി ഉണ്ട്. ആ മണിയിൽ വന്നിട്ട് 3 പ്രാവശ്യം അടിക്കണം. അതിന് തൊട്ട് താഴെ ഒരു കുറിപ്പെഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാരെങ്കിലും എന്നെ കാണാൻ വരുന്നുണ്ട് എങ്കിൽ ഈ മണിയിൽ 3 പ്രാവശ്യം അടിക്കുക. എന്നിട്ട് ആരും കടന്നു വരുന്നില്ല എങ്കിൽ ഒരു കുറിപ്പെഴുതി, ഒരു ഡയറി കുറിപ്പെഴുതി ഈ വാതിലിന് അടിയിലൂടെ അകത്തേക്ക് നിങ്ങൾ ഇട്ടേക്കുക. എന്നെ നിങ്ങൾ ശല്യം ചെയ്യരുത്.
ജനങ്ങൾ ആരും 50 കൊല്ലത്തേക്ക് അവരെ പുറത്ത് കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ലോകം അവരുടെ വിഷയങ്ങൾ കവർ ചെയ്തിട്ടില്ല, ഒരു മീഡിയയും അറിഞ്ഞിട്ടില്ല. അവരുടെ കരിയറും അവരുടെ ജീവിതം മുഴുവനും അവസാനിപ്പിച്ചു. എന്തിന്റെ പേരിൽ? മതബോധമില്ലാതെ മകളെ വളർത്തിയപ്പോ ആ മകൾക്ക് പരിശുദ്ധമായ തീരിൽ നിന്ന് പുറത്താകേണ്ടി വന്നു, രവിശങ്കറിനോടൊപ്പം നിലകൊള്ളേണ്ടി വന്നു. അവരുടെ കരിയറും അവരുടെ മിഴിവും അവരുടേതാകുന്ന സർവ്വതും അവന് വേണ്ടി സമർപ്പിച്ചിട്ട് പോലും ലോകം അറിയപ്പെടാത്ത നിലയ്ക്ക് അവൾ അന്തരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളാരും അറിയാതെ പോയത്. പത്രത്താളുകളിൽ വരുമ്പോഴാണ് അവരുടെ ചരിത്രങ്ങൾ പലരും മനസ്സിലാക്കുന്നത്. പത്മഭൂഷൺ വാങ്ങിയിട്ടുള്ള ഒരു സഹോദരി, വളരെ വലിയ സംഗീതജ്ഞ, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വളരെ കരവിരുതുള്ളതാകുന്ന ഒരു പെണ്ണ്. മനസ്സിലാക്കണം, നമ്മളിവിടെ സ്കൂളിലേക്ക് കലാലയങ്ങളിലേക്ക് പോകുമ്പോ മൊട്ടിട്ട് വരുന്നതാകുന്ന പ്രണയങ്ങൾ, കൂടെ പഠിപ്പിക്കുന്നതാകുന്ന സഹപാഠികളെ എങ്ങനെയെങ്കിലും പ്രണയിച്ച് ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി അവളെ ബലാത്കാരമായി പീഡിപ്പിച്ച് അവളുടേതാകുന്ന സർവ്വതും നുകർന്നെടുക്കാമെന്നുള്ളതാകുന്ന കരുതുന്ന ചെറുപ്പക്കാരുള്ള ഈ കാലഘട്ടം, പരിശുദ്ധ പ്രവാചകനോടുള്ള സ്നേഹം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കണം. ഹബീബ് റസൂലുള്ളാഹി ഒന്നാമതായി മക്കൾ കൊടുക്കേണ്ടത് അതാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഹബ്ബി നബീകും, നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹം നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനോടുള്ള സ്നേഹം മക്കൾക്ക് നൽകുന്നതിനോടൊപ്പം വഹബ്ബി അഹ്ലി ബൈതിഹി, നബിയുടെ കുടുംബത്തോട് നിങ്ങൾ സ്നേഹം മക്കൾക്ക് നൽകണേ, നബിയുടെ അഹ്ലി ബൈത്തിനെ സ്നേഹിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതൊക്കെ അൽഹംദുലില്ലാ മലബാറിന്റെ മക്കൾ അത് ചെയ്യുന്നുണ്ട്. നമ്മളെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ജീവിതത്തിലെ വിജയം മുഴുവൻ, ജീവിതത്തിലെ വിജയം മുഴുവൻ അത് തന്നെയാണ്. എല്ലാ സന്തോഷവും അത് തന്നെയാണ്. നമ്മുടെ ഈ നാട്ടിൽ വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പഴയ കാലഘട്ടത്തെ വെച്ച് നോക്കിയിട്ട് ഇപ്പോഴാണ് മാറ്റം വന്നത്. നമ്മുടെ ഉപ്പാക്കും നമ്മുടെ ഉമ്മാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന സമ്പത്തും, നമുക്കിപ്പോൾ നൽകിയിരിക്കുന്ന ഈ പേരും പ്രശസ്തിയും ഈ സൗഭാഗ്യങ്ങളും ഈ സാമ്പത്തിക സ്രോതസ്സും ഒക്കെ ഉണ്ടാകാൻ കാരണം നമ്മളുടെ ആരുടെയും വിദ്യാഭ്യാസം കൊണ്ടല്ല. അങ്ങനെയല്ല മലബാർ ദേശത്ത് അള്ളാഹു നൽകിയിരിക്കുന്നത്, മറിച്ച് എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അമ്പിയാക്കളെ, ഔലിയാക്കളെ, പരിശുദ്ധ ദീനിന്റെ അഹ്ലുകാരെ, സയ്യിദന്മാരെ, വിശുദ്ധമായ ഖുർആനിനോടുള്ളതാകുന്ന താല്പര്യത്തെ നമ്മുടെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ തന്നെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൽ പ്രമുഖനാണ് നമ്മുടെ കുറ്റിക്കോല് ഇബ്രാഹിം സാഹിബ്, മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന ഒരു സഹോദരൻ, ഇന്ന് എന്റെ കൂടെ ഡ്രൈവറായിട്ട് വന്ന നിസാം എന്ന സഹോദരൻ എന്നോട് ഓർമ്മപ്പെടുത്തി. അദ്ദേഹം വൈകുന്നേര സമയമാകുമ്പോ ഇങ്ങനെ കുറ്റിക്കോല് ഭാഗത്ത് അങ്ങോട്ട് റോഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് അവിടെ കച്ചവടം ചെയ്യുന്നതാകുന്ന കച്ചവടക്കാരിൽ സാധാരണക്കാരാകുന്ന കച്ചവടക്കാരുടെ അടുക്കൽ പോയി സാധനം വാങ്ങും, ചെറിയ കടക്കാരുടെ അടുക്കൽ. എന്തിനു വേണ്ടി? അദ്ദേഹത്തെ എല്ലാ ദിവസവും പ്രതീക്ഷ വെച്ചുകൊണ്ട് പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന ആളുകൾ ആ നാട്ടിലുണ്ട്. പാവപ്പെട്ട കച്ചവടക്കാരുണ്ട്. അദ്ദേഹം ഒരു ദിവസം അവിടെ നിന്ന് ആ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം വാങ്ങാതിരുന്നാൽ അവർക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതി ആവശ്യമുണ്ടായിട്ടല്ല ആ കടയിൽ ചെന്ന് അദ്ദേഹം ആ സാധനം പർച്ചേസ് ചെയ്യും. അവരുടെ ഒരു കുടുംബത്തിനൊരു കൈസഹായം. ഈ രീതിയിൽ പാവങ്ങളുടെ കണ്ണീരൊപ്പി നിരാലംബർക്ക് അവലംബമായി നിരാശ്രയർക്ക് ആശ്രയത്വം വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മഹോന്നതായ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ദരജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അപ്പൊ കുടുംബത്തോട്, നബിതങ്ങളുടെ കുടുംബത്തോട്, സയ്യിദന്മാരോടുള്ള സ്നേഹം നമ്മൾക്ക് ഹൃദയത്തിൽ പണ്ട് മുതലേ ഉള്ളതാണ്. ആലിമീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു, ദീനിന്റെ അഹ്ലുകാരെ നമ്മൾ ബഹുമാനിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ മിസ്ലാ സ്മരണകൾ മൂന്നാമതായി പറയാം, വതിലാവത്തുൽ ഖുർആൻ, വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ, ഓതിക്കണേ, അതിനോടുള്ള സ്നേഹം നിങ്ങളുടെ മക്കൾക്ക് നൽകണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഖുർആനോടുള്ള സ്നേഹം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, തറക്തു ഫീകും അംറൈൻ ലം തളു മാ തവസ്സത്തും ബിഹിമാ. സ്വഹാബത്തേ സ്വഹാബത്തേ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പോയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയാ പോകുന്ന പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, രണ്ട്
കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിക്കുകയാണ് സാബ. ഒന്ന് വിശുദ്ധമായ ഖുർആനാണ്, മറ്റൊന്ന് എന്റെ തിരുസുന്നത്താണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുസ്ലിമേ മുസ്ലിമത്തേ, നിന്റെ ജീവിത വിജയത്തിന്റെ നിദാനം രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഖുർആനാണ്, മറ്റു മുത്തുനബിയുടെ തിരുചര്യ. ഈ രണ്ട് കാര്യങ്ങളും നിന്റെ ജീവിത വിജയത്തിന്റെ നിദാനമാ. ഖുർആനിനെ ഒഴിയാൻ പറ്റൂല, പ്രവാചകന്റെ തിരുസുന്നത്തിനെ നമ്മൾ ഒഴിയാൻ പാടില്ല. ഇത് രണ്ടും ജീവിത വിജയത്തിന്റെ നിദാനമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹി. നബിയേ നബിയേ, ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാ? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതായ അമലേതാണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ മറുപടി നൽകുക, الحال والمرتحيل حال مرتحيل ആണ്, അർത്ഥം സ്വാബത്തിന് അറിയുകയില്ല. ഖീല വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹി. നബിയേ നബിയേ, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർത്തഹീൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഗ്ന ഫഖതമത ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടങ്ങി വച്ചാൽ അത് പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും ഓതി പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്. അങ്ങനെ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പാരായണം ചെയ്യലാ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലി എന്ന് ഹബീബായ റസൂലുള്ളാഹി. വിശുദ്ധമായ ഖുർആനിന്റെ മാസ്മരികമാകുന്ന ശബ്ദം ഈ സദസ്സുകൾ അലയൊലിക്കൊള്ളുമ്പോ മുസ്ലിമേ മുസ്ലിം, നീ ചെയ്യുന്ന പ്രവർത്തനം ചെറുതല്ല, ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്നവർക്ക് സ്വർഗമാണ് സ്വർഗമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ചോദിക്കുമ്പോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരേതാണ് എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകൻ കൊടുത്ത മറുപടി ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പൂർത്തീകരിക്കലാണ് പൂർത്തീകരിക്കലാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഹാഫിളാക്കണേ അലിമീങ്ങളാക്കണേ, ഖുർആനുമായി നമ്മുടെ മക്കളെ വഴിതിരിച്ചു വിടണേ. സിനിമ കാണുന്ന മക്കളല്ലയോ, സീരിയൽ ദർശിക്കുന്ന മക്കളല്ലയോ, പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ ഊരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അശ്ലീലമാക്കപ്പെട്ട സിനിമാ സന്ദേശങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന മക്കളല്ലയോ, ആ മക്കൾക്കൊരു മാറ്റം വരണ്ടയോ? ഖുർആനിലെ കടിപ്പിക്കണേ അടിപ്പിക്കണേ, ഏറ്റവും വലിയ അമലതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. ഖുർആൻ പഠിക്കുന്ന മക്കൾ ചെറിയ കൂലിയല്ല, ചെറിയ കൂലിയല്ല. ഖുർആൻ മക്കളെ പഠിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലവും ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ഖുർആൻ പഠിക്കുന്ന മക്കൾ, ഖുർആൻ മനപാഠമാക്കുന്ന മക്കൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുവയാ. ഇതിന്റെ സംഘാടകർക്ക് നല്ലൊരു നീയത്തുണ്ട്, ഹിഫ്ളു അൽഹംദുലില്ലാഹ്, ഹാഫിളുകളാകുന്ന മക്കളെ ഈ നാടിന് സമർപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നല്ലൊരു കെട്ടിട സമുച്ചയം പണി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ആമീനില്ലാത്ത ഉറക്കം പറയും? അല്ലാഹു തൗഫീഖ് തരട്ടെ. പടച്ചറപ്പിന്റെ കലാമിനെ ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടിയാണ് അതിന്റെ അനിയർ പ്രവർത്തകൾ പരിശ്രമിക്കുന്നത്. ഖുർആനിനെ അല്ലാഹുവാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സൂക്ഷിക്കും. ഇലാ യൗമിൽ ഖിയാമ എന്ന വിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ ഖുർആനിന്റെ വക്താക്കളെ, ഖുർആൻ മനപ്പാഠമാക്കുന്ന മക്കൾ ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളും. ഇന്നും എത്രയോ ആലിമീങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ തളം കെട്ടി നിൽക്കാൻ അതിന്റെ ആയത്തുകൾ ചെറുതല്ലല്ലോ. 114 സൂക്തങ്ങൾ, 6666 ആയത്തുകൾ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിങ്ങനെ ഓതി കേൾക്കുന്നു നിസ്കാരത്തിൽ. അൽഹംദുലില്ലാഹ്, എത്ര രസമാണ്! അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ലോകത്ത് ഇതുപോലെ സുന്ദരമായ ഏതെങ്കിലും ഒന്നുണ്ടോ? ഖുർആൻ പോലെ മാസ്മരികതയുള്ളത് ഹൃദയത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോ കുളിർക്കുള്ള. നമ്മുടെയൊക്കെ ഫോണിൽ എന്താ ഉള്ളത്? അശ്ലീലത. സിനിമകൾ അതുകൊണ്ടല്ലേ പാറ്റേൺ ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഫിംഗർ പ്രിന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഓ, ഇതൊന്നും ഇല്ല ഉസ്താദ്, അഴിച്ചു തരാം. നമ്മുടെ കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും ഉള്ളിന്റെ അകത്തളങ്ങളിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്ഷനുകളുള്ള കാലഘട്ടമാണ്. അപ്പാടെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ മൊബൈലൊന്നും ഇല്ല, മുസ്ലിയാർ പറയുന്നവരും മനസ്സാവരൊന്നും പറയതാ, നമ്മുടെ മൊബൈലൊന്നും ഇല്ലാന്ന് പറഞ്ഞ് കാണിച്ചാലും. അപ്പ നീ എത്ര നോക്കിയാലും എത്ര പരിശ്രമിച്ചാലും ഇതാ യോമിൽ ഖിയാമ നോക്കിയാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. മക്കളെ ആ രീതിയിൽ ഒളിപ്പിച്ചു. അങ്ങനത്തെ കാലഘട്ടമാണ്, ഐ ടി യുഗമാണ്. കാലം അങ്ങനെ മാറിയിരിക്കുകയാണ്. നമ്മുടെ മക്കള് സ്വയമേ ചിന്തിക്കണം, അവരെ സ്വയമേ ചിന്തിക്കണം, എനിക്കൊന്ന് മാറണം. എന്തുകൊണ്ട്? നമുക്ക് വിശുദ്ധമായ ഖുർആൻ ദിവസത്തിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ഖുർആൻ കേട്ടുകൂടാ? ഖുർആന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഇപ്പൊ സുലഭമല്ലേ? നല്ല രീതിയിലുള്ള നല്ല കാര്യങ്ങളുടെ ഓത്ത്, ഇഷ്ടമുള്ള ഏതൊക്കെ കാര്യങ്ങൾ വേണോ, ഹറമിലെ ഇമാമിങ്ങളുടെ ഓത്ത്, മദീനത്തെ ഇമാമിങ്ങളുടെ ഓതലുകൾ, അതല്ലാത്ത മറ്റ് ഇമാമിങ്ങളുടെ ഓതലുകൾ, ഏത് ഓതലുകൾ വേണമെങ്കിലും അതിൻ്റെതാകുന്ന ഇശലുകൾ ശൈലികളുമായിട്ട് നിനക്ക് കേട്ട് ആസ്വദിക്കാം. ഖുർആൻ അങ്ങനെ കേൾക്കണം, 10 മിനിറ്റ് കേൾക്കണം. ഓതപ്പെട്ട് കഴിഞ്ഞാൽ, ഖുർആനിന്റെ വാക്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സാഹൂതം ശ്രദ്ധ ചെലുത്തണേ, തീർച്ചയായും കരുണ ലഭിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. കരുണ ഹൃദയത്തിൽ ഉണ്ടാവാൻ കാരണമാകും ഖുർആൻ കേട്ടാൽ. നമ്മുടെ മനസ്സിലൊന്നും കരുണയില്ല, അതുകൊണ്ടല്ലേ നമ്മൾ വാഹന ദൂരം ഓടിച്ചു പോവാൻ ഒരാൾ അവിടെ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നു, നമ്മൾ തിരിഞ്ഞു നോക്കൂല. ഒരാള് ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ പോവാൻ, അപ്പൊ നമ്മൾ ഓടി ചെന്നിട്ട് അവരോട് പറയട്ടെ, എന്റെ മൊബൈൽ ഒന്ന് ഓണാക്കട്ടെ, നെറ്റ് റേഞ്ച് ഉണ്ടോ, എന്നിട്ട് ഓണാക്കിയിട്ട് 4G റെഡി ആക്കി ഇനി ചാടിക്കോ ലൈവ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്ന കാലഘട്ടം പറഞ്ഞ അവന്റെ മനസ്സിൽ നിന്ന് കരുണ എടുത്തു പോയി. കരുണയില്ല, ബാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ലോകം എവിടെ പോയി? എന്നാ കരുണ നമ്മുടെ ഹൃദയത്തിൽ കിട്ടണോ? എന്ത് വേണം? നിങ്ങൾക്ക് തീർച്ചയായും കരുണ കിട്ടും, ഖുർആൻ കേട്ടാൽ മതി എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തന്നെ പറയാൻ, ഖുർആൻ കേട്ടാൽ ഹൃദയത്തിൽ കാരുണ്യം വർദ്ധിക്കും അത്രേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു 10 മിനിറ്റ് രാവിലെ തന്നെ ഹെഡ്ഫോൺ വെച്ച് കണ്ട നമ്മൾ പാട്ടിന് പകരം ഖുർആൻ കേൾക്കും. രാത്രിയിൽ ഉറങ്ങുമ്പോ ഖുർആൻ കേട്ട് കിടക്കും. നീ പകല് മുഴുവൻ അശ്ലീലതയായിരുന്നു, ഇത് രാത്രി ഉറങ്ങുമ്പോഴും അശ്ലീലതയോ? ചെറുപ്പക്കാരുടെ കാതുകളിലൊക്കെ ഹെഡ്സെറ്റ്, ആ ഹെഡ്സെറ്റ് എടുത്ത് മാതാപിതാക്കൾ എന്ന് വെച്ചാൽ തുള്ളിപ്പോവും. അത്തരത്തിലുള്ളതാകുന്ന പാട്ടുകൾ കേട്ടുകൊണ്ട് മക്കള് രാത്രി കിടക്കുന്നത്. നേരം വെളുക്കുമ്പോഴും അവന്റെ ആ ഹെഡ്സെറ്റിൽ നിന്ന് അത്തരത്തിലുള്ള കിളിനാദങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഖുർആൻ നമ്മുടെ മക്കളെ കേൾക്കുന്നില്ല, ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടല്ലേ തറാവീഹ് അല്പം നീട്ടി നിസ്കരിക്കുന്നതാകുന്ന പള്ളിയിൽ, ഹാഫിലുകളുള്ള പള്ളിയിൽ ആരാ പോകുന്നത്? എവിടെയാണ് അനന്തരം ഉള്ളത്? എവിടെയുള്ളത് വിളിച്ചു ചോദിക്കുക, അവിടെ തന്നെ പോകും. അണ്ട അവിടുത്തെ പൊതി കിട്ടിയിട്ട് ഇവിടെ പൊതി ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ബാക്കി വന്ന് നിൽക്കും. കഴിഞ്ഞോണ്ട് പൊതി അങ്ങനത്തെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഖുർആനോടുള്ള താല്പര്യവും മമതയും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ സാമ്പത്തികം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.